السلام عليكم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. أما بعد، فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل رب زدني علما. صدق الله مولانا العظيم. بريم الله ولماكله മുസ്ലിം സ്നേഹിതന്മാരെ, വിദ്യാർത്ഥികളെ, ഇൽമിൻ്റെ അത്ര മുന്തിയതൊന്നും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ അല്ലാഹു തആല സൂറത്തിൽ പഠിപ്പിച്ചെടുത്തത്. ഖുർബിസ്ദിനി ഇൽമ, ഖുർബിസ്ദിനി മാരാന്നോ, എനിക്ക് ഖുർബിസ്ദിനി ജഹാന്നല്ല പഠിച്ചത്. ഖുർബിസ്ദിനി ഇൽമ, തങ്ങൾ പറയും റബ്ബി, എൻ്റെ റബ്ബി എനിക്ക് ഇൽമിനെ എത്തിക്കൊണ്ട്. എല്ലാവരും മേലെ ഒരു അറിവിയപ്പോ ഇരുമ്പ് പഠിക്കലോടുകൂടെ തേഞ്ഞെന്ന് മനസ്സിലാക്കാനും പാടില്ല. ഏവരും എനിക്ക് തേഞ്ഞിക്കണമെന്ന് മനസ്സിലാക്കാൻ പാടില്ല. എല്ലാ അറിവിൻ്റെ മേലെ വേറെ ഒരു അറിവുള്ള ആളുണ്ടാവും. അങ്ങനെ തോന്നിപ്പോകാൻ പാടില്ല. അപ്പോൾ ഇരുമിനെ പ്രിയം വെക്കുക, ഇരുമാകുക. ഹബീബായ നബി പറയാണ് നാല് മർത്തവ, അഞ്ചാമത്തെ ഇല്ല എന്നാണ്. കുൻ ആലിമൻ, ഒന്നിരിക്കല്ലി പഠിച്ച് അറിവുള്ള ആളായിക്കോ, അല്ലെങ്കിലോ ഔ മുത്താലിമൻ, പഠിച്ച് തേഞ്ഞിട്ടില്ലെങ്കിൽ അധ്വാനിച്ച് അധ്വാനിച്ച് പഠിച്ചുകൊണ്ടിരുന്നോ, പണിസമയമൊക്കെ പഠനത്തിന് ചെലവാക്കി അധ്വാനിച്ച് പഠിക്കുക, അങ്ങനെ മുത്താലിമായിക്കോ. അതല്ലെങ്കിലോ ഔ മുസ്തമിയൻ, ഏതെങ്കിലും അവസരം കിട്ടുന്ന സമയത്ത് ക്ലാസ്സൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കി എന്നിട്ട് ജോലിക്ക് പോകാം. രാവിലെ ഒരരണിക്കൂറേരം ക്ലാസ്സിന് ഇരിക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം ഒരണിക്കൂർ ഇരിക്കുക, മനിയും ആരും ദേശിക്കുക. ഇങ്ങനെ അവസരത്തിനനുസരിച്ച് പഠിച്ച് കുത്തുബ്ഖാനം ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ കിതാബ് നോക്കി പഠിച്ചാനാണല്ലോ. അങ്ങനെ പഠിക്കുക. അതല്ലെങ്കിലോ അതിനും സാധിക്കൂല്ല എനിക്ക്. എന്നാവും മൊഹിബൻ, ആ പ്രസ്ഥാനത്തിൻ്റെ പുരിയം വെക്കുന്ന ആളായിക്കോ. അത് നടക്കണം. പടെ ഇൽമിനെ പഠിപ്പിക്കലും പഠിക്കലും ഇവിടെ നടക്കണം. എന്നെ കൊണ്ട് ശരീരം കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും ചെയ്തു കൊടുക്കുക. പിന്നെ വാക്കാൻ എന്ത് സഹായിക്കാൻ കഴിയും അത് ചെയ്തു കൊടുക്കുക. എല്ലാം ജീവിതം കൊണ്ട് സഹായിക്കാൻ കഴിയും ചെയ്തു കൊടുക്കുക. അങ്ങനെ വിഷയം നിലനിർത്തുക. ഒന്നാമത്തേക്കും ഹാമിസ, അഞ്ചാമത്തെ ആളാകണ്ട, അതിവിടെ വേണ്ട, ഇനിമിവിടെ വേണ്ട, മൊലിയന്മാരാണ് ഇവിടെ കുഴപ്പമൊക്കെ ഉണ്ടാക്കണേ എന്ന് പറഞ്ഞാൽ പാർട്ടി പെടണ്ട. മൊലിയന്മാരുണ്ടായിട്ടാണ് കുഴപ്പമുണ്ടാകണേ എല്ലാം ഞാൻ തിരക്കടിച്ച്. അതിങ്ങനെ ഇപ്പോൾ നമുക്ക് കാട്ടുകയ റോഡുമൊക്കെ കണ്ടിറങ്ങിയാൽ അത് നായും പെട്ടിയും ആണും പെണ്ണും ഒക്കെ ഇങ്ങനെ കരുതുന്ന ഇറക്കുണ്ടല്ലോ. മൊലിയന്മാരല്ലേ സ്ത്രീകള് മറിച്ച് നടക്കണം, അന്യ പുരുഷന്മാർക്ക് ശരീരം കാട്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ പെരക്കം മൊലിയന്മാരെ കൊണ്ടാണല്ലോ. അത് സംഗീത സ്ഥലക്ക് ശരിയായിട്ട് അവിടെ. അപ്പോ നമുക്ക് ഇവിടെ മാത്രം ജീവിച്ചാ പോരല്ലോ, ആഹൃതമാണ് ജീവിക്കുക. അങ്ങനെ ഒരു ജീവിതമുണ്ട് നമുക്ക്. ദുഞ്ഞാപുരെങ്ങനെയെങ്കിലും ഇഷ്ടപ്പെട്ട മാതിരി എന്ന് വിചാരിച്ച മാതിരി ഒക്കെ ഒന്ന് ചെയ്യാം എന്ന് പറഞ്ഞാൽ പിന്നെ മരിച്ചു അതിൻ്റെ ശേഷം ഒരു ജീവിതമുണ്ട്, അത് ഉറപ്പാണ്. അപ്പോ അവൾക്ക് പറഞ്ഞ മാതിരി ഇങ്ങനെ പോയിട്ട് ദുഞ്ഞാവ് ആഹ്റത്തിലുള്ള കൃഷി ഭവനമാകണം. ആ കൃഷി ആഹ്റത്തിൽ കഴിഞ്ഞുവിടാനുള്ള വരുമാനങ്ങൾ ഈ ദുഞ്ഞാവിൽ ഉണ്ടാക്കണം. അങ്ങനെയല്ല ഞാൻ പരാജയപ്പെട്ടു പോകും. അപ്പൊ അതിന് പറഞ്ഞു കൊടുക്കാൻ പഠിച്ചവരാണ് ഈ മൗലിയന്മാർ എന്ന് പറഞ്ഞത്. മൗലിയന്മാർ പറഞ്ഞത് ഇവിടെ കുഴപ്പമുണ്ടാക്കാമെന്നല്ല, കുഴപ്പമില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. കുഴപ്പമുണ്ടാകരുത്. അല്ലാഹു തആല പഠിപ്പിച്ച ദീനെ ഹബീബായ നബിക്ക് ദീൻ പഠിപ്പിച്ച് ദീനുൽ ഇസ്ലാം അഹ്ലു സുന്നത്ത് ജമാഅത്ത് അത് നടപ്പാക്കി, അവിടെ നടപ്പാക്കി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. എന്തിനേ കുഴപ്പമില്ലാതിരിക്കാൻ വേണ്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇസ്ലാമിനെ പഠിപ്പിച്ചതിന് വേണ്ടി ഒരു കുഴപ്പമടിക്കാതെക്കാൻ വേണ്ടി ഒരാളെ ദ്രോഹിക്കാൻ പാടില്ല. ഒരു പൂച്ച കൂടിയും വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ നശിപ്പിച്ച് സ്ത്രീ നരകത്തിൽ കിടക്കടിയാൻ കണ്ടാണ് റസൂൽ ഇവിടെ കണ്ടിവിടെ വന്ന് പറയാണ്. ഇങ്ങനെ ഇങ്ങനൊക്കെ ചെയ്തൊരു
മോശപ്പെട്ടൊരു സ്ത്രീയാണ്. നായിക്ക് വെള്ളം കൊടുത്ത് ചാകാൻ പോണ നായിക്ക് വെള്ളം കൊടുത്ത് രക്ഷപ്പെടുത്ത് ഓളുള്ള സ്വർഗത്തിൽ കടത്തിയാണ്. ഇങ്ങനൊക്കെ ഇത് പഠിപ്പിക്കുകയാണ് ഹബീബായ നബി. അങ്ങനെ ജനങ്ങൾക്ക് പടപ്പുകളിക്കെല്ലാം മനുഷ്യവർഗത്തിന് മാത്രമല്ല, ചെടി പച്ച ചെടി വരെ ആവശ്യമില്ലാതെ മുറിക്കാൻ പാടില്ല എന്ന് ഹബീബായ നബി പഠിപ്പിച്ചത്. വെള്ളം ചെലവാക്കുന്നതൊക്കെ മൂന്നിലേറെ കഴിക്കാൻ പാടില്ല, എല്ലാവർക്കും ആവശ്യമുള്ള വെള്ളം. പിന്നെ ഇപ്പത്തെ കാലത്ത് വെള്ളം സംഭരിക്കല് എങ്ങനെയാ, കരണ്ടാ, കരണ്ടിന് കിടും ഒക്കെ വേണം. അവൻ ചെലപ്പം ചെയ്താവുമ്പോ ഒരു ടാങ്ക് വെള്ളം നിറച്ച് വെച്ചാല് ഒരു നാട്ടുകാർ മീവം അതുകൊണ്ട് കഴിഞ്ഞൂടാള്ളേ. മൂന്ന് വട്ടേ കേൾക്കാവോ, ഇതേറെ കേൾക്കരുത്. ഇങ്ങനെ നിയന്ത്രിച്ച് ഹബീബായ നബി നിയന്ത്രിച്ച് എല്ലാം നിയന്ത്രിച്ച് വൈ ഇത് വൈ സൗകര്യം കൂടി നിയന്ത്രിച്ചാണ്. പിന്നെ പള്ളി പിന്നെ പെരുന്നാക്കൊക്കെ പള്ളിക്ക് പോവുകയാണെങ്കിൽ ഒരു വൈക്ക് പോവുക, മറ്റേ വൈക്ക് തിരിച്ചു തരാം. എല്ലാം സൗകര്യമുള്ള സുഖം, എല്ലാം തിരിയുള്ള സുഖം. അപ്പോ അങ്ങനെ ഹബീബായ നബി പഠിപ്പിച്ച ദീനാണ് ഈ ദീന്. നമ്മൾ അപ്പോ ആവശ്യമനുസരിച്ച് കുറയിച്ചൊക്കെ ക്ലാസ് എടുത്ത് പഠിക്കണം. അതിനേതെങ്കിലും വലിയമാരേക്ക് വെള്ളിയാഴ്ച അല്ലെങ്കിൽ ദിവസം ഞായറാഴ്ച ഏതെങ്കിലും ഒരു ക്ലാസ് വെച്ചിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. നീ പഠിച്ചത് കൊണ്ട് അമൽ ചെയ്യുമാണ്. ഒരു എല്ലാം ഇത് പറഞ്ഞിട്ട് ഒരു മഹാനായ ഒരാൾ പറഞ്ഞു, എല്ലാത്തിന്റെ പുറമെ ഒരു ഇൽമുണ്ട്, ഇൽമൽ മോഹിബ എന്ന് പറയും. അതെങ്ങനെ മന്ദമ ഇൽമം വയമിലവി അല്ലമ ഉള്ളാവും മാലമ്യാലും പഠിച്ചു കൊടുക്കുക. അമൽ ചെയ്താൽ അതാവത്താല അറിവില്ലാത്തത് ഓൻ അറിയിച്ചു കൊടുക്കുന്നു. ആ ഇൽമിനെ പറ്റി ഇൽമുൽ മൊഹീബ എന്ന പേര് മഹാനായ സുയൂത്തി ഇമാമ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പഠിച്ചത് കൊണ്ട് അമല് ചെയ്യുന്ന ആളുകൾ കേൾക്കൂല, ഒക്കെ നന്നായി വരും. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച കാര്യങ്ങൾ കൊണ്ട് ലഹരി സാധനം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് കുടിക്കരുത്, അത് വേണ്ട, അതിന് വേണ്ട. നിസ്കാരം വെക്കാൻ പാടില്ല, നിസ്കാരം കഥാക്കരുത്, അത് നമുക്ക് പാടില്ലാത്ത കാര്യമായി. ഒരിക്കലും ഞാൻ ചെയ്യൂല, ഞാൻ തീരുമാനിക്കാം. നിസ്കാരം പൊള്ളു അറിയാൻ പാടില്ല, പൊള്ളു അറിയരുത്. അറാമ് പലിശ വസ്തു പിന്നെ തിന്നാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല, ഒന്നും പാടില്ല. അപ്പൊ പലിശ ജീവിതം എനിക്ക് ഉണ്ടാകുന്നില്ല എന്ന് തീരുമാനിക്കാം. അങ്ങനെ തീരുമാനിച്ചിട്ട് എല്ലാ മുങ്കറാത്തും ഒഴിവാക്കി മൗമൂറാക്കൾ എടുത്ത് ജീവിക്കുന്ന ഒരു ജീവിതം നമ്മളെ ശരീരത്തിലും നമ്മളെ കുടുംബത്തിലും പകർത്തണം നമ്മള്. അപ്പോഴാണ് ഇതുകൊണ്ടൊക്കെ ഒരു ഉപകാരം ഉണ്ടാകുക. അത് പഠിപ്പിക്കാനാണ് ഈ മൗര്യന്മാർ. നാട്ടിലെ മൗര്യരുണ്ടായാലും ഇത് പഠിപ്പിച്ചു തരണം. എല്ലാം ഞാൻ മൗര്യർ ആവശ്യമില്ല, നമ്മൾ തിന്നാൻ കൊടുത്തിരുത്ത ആ മൗര്യന്മാരെ കൊണ്ട് അതിനാവശ്യമില്ല. അപ്പൊ നമുക്ക് ഈ ആവശ്യമായ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന ആളുകൾ മൗര്യന്മാരാണ്. ആ മൗര്യന്മാർക്ക് അത് പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം. അവർ പറയാൻ പാടില്ല എന്നുള്ള കാര്യം പറയരുത്. എന്താ മൗര്യർ അങ്ങനെ പറയാനേ, അത് അങ്ങനെ പറയാൻ പാടില്ല. മൗര്യർ പറയേണ്ടത് തന്നെയല്ലത്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളൊക്കെ ഇത്തരം ഇൽമിന്റെ മജ്ലിസ് കൂടി വേണ്ടതൊക്കെ പറഞ്ഞ് നല്ലൊരു മർത്തബ അള്ളാഹു തആല നമുക്കൊക്കെ ഉണ്ടാക്കി തരാം. അഞ്ഞി പ്രശ്നിക്കുന്നവരൊക്കെ ഇവിടെ വരുന്നുണ്ടോ? അതുകൊണ്ട് വാഹിറു ദൈവനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.